मोले मणि एत्रू ना कापी कुछ रात्रि कड़कों वेग कुछ पिणकम Guru.
ക്ലാസ് പോയില്ലേ? പോയി, പക്ഷെ നേരത്തെ വിട്ടു. അതുകൊണ്ട് ഇന്ന് മുഴുവൻ ഞാൻ ഡാഡി ഓഫീസിലെത്തി ബോറടിപ്പിക്കാൻ പോവാ. അതൊന്നും വേണ്ട, നീ മെട്രോയിലോ ബസ്സിലോ കയറി പോയിക്കോ, ഞാൻ വരാൻ കുറച്ച് താമസിക്കും. ഇല്ല, പറയുന്നത് കേക്കുമോളെ, ഡാഡിക്ക് ഇന്ത്യൻ എംബസിയിലൊന്ന് പോണം. Good morning, madam. Good morning. Are my papers ready? Yes, please go over to that table. Thank you so much. It's okay. Good morning. Morning. I am CS Nair from Oriental Products. Irikku. Thank you. Korachu perkulla tourist visa ku vendi ende company oda application njan ivide koduthirunnu. Adu endayen ariyan vendi varunnathu. It is almost ready. നാളേക്ക് ശരിയാവും. ഓഹോ, പുതിയ അപ്പോയിന്റ്മെന്റ് ആണല്ലേ? അതെ, ഡൽഹിയിലായിരുന്നു. ഇവിടെ വന്നിട്ട് രണ്ടാഴ്ചയായുള്ളൂ. നാട്ടിൽ എവിടെയാ വീട്? ഒറ്റപ്പാലത്താ. എന്റെ നാടാണല്ലോ. ഒറ്റപ്പാലത്ത് എവിടെയാ? ഒറ്റപ്പാലത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്താ. വീട്ടു പേര്? ഈശ്വരമംഗലത്ത് എന്ന് പറയും. ഈശ്വരമംഗലത്ത് ഒരു അപ്പുണ്ണിമാഷ് ഉണ്ടല്ലോ, കവി, അദ്ദേഹത്തിന്റെ മകനാ. ഇത് അത്ഭുതകരമായ ഒരു കണ്ടുമുട്ടലാണ് മിസ്റ്റർ രവി. എന്റെ നാട്ടുകാരൻ, ഞാൻ ഏറ്റവും ബഹുമാനിച്ചിരുന്ന മനുഷ്യന്റെ മകൻ. ഇറ്റ്സ് റിയലി എ പ്ലസന്റ് സർപ്രൈസ്. ആദ്യം കണ്ടപ്പോ എനിക്ക് ആളെ ഒട്ടും മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാകാനാ? ഞാൻ അവസാനമായി രവിയെ കാണുമ്പോ രവിക്ക് 7 or 8 വയസ്സ് പ്രായം കാണും. അന്ന് അപ്പുണ്ണി മാഷ കാണാനും മാഷ കവിത കേൾക്കാനും ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അപ്പോ അച്ഛന്റെ പുറകിൽ പറ്റി പിടിച്ചു നിൽക്കുന്ന ഒരു കൊച്ചു പയ്യനായിരുന്നു രവി. സാറോട് വന്നിട്ട് കുറെ നാളായോ? 20 വർഷം കഴിഞ്ഞു. നാട്ടിൽ പഠിപ്പ് കഴിഞ്ഞ് ജോലിയില്ലാതെ നടക്കുമ്പോഴാണ് എന്റെ വിവാഹം. വീട്ടുകാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ ഞാൻ തറവാട്ടിൽ നിന്നും പുറത്തായി. രവിയുടെ അച്ഛനാണ് അന്ന് ഞങ്ങൾക്ക് അഭയം തന്നത്. എന്നെ പഠിപ്പിച്ചു എന്നത് മാത്രമല്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ജീവിതത്തിലും അദ്ദേഹമായിരുന്നു എന്റെ ഗുരുനാഥൻ. നാട് വിട്ടിട്ടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അദ്ദേഹത്തിന് എഴുതുമായിരുന്നു. ഭാര്യ മരിച്ചതിന് ശേഷം ആർക്കും എഴുതാതെയായി. ഒരുമിച്ചാണോ ഭാര്യ മരിച്ചത്? അതെ, ഒരു മോളെ മാത്രം അവൾ എനിക്ക് തന്നു. രവി കണ്ടില്ലല്ലോ. അനിമോളെ, എന്റെ ഡാഡി. ഇതാണ് എന്റെ മോൾ അനിത. മോളെ, ഡാഡിയെ പഠിപ്പിച്ച ഒരു അപ്പുണ്ണി മാഷെ കുറിച്ച് ഡാഡി പറയാറില്ലേ? കവിത എന്ന മാഷ്, അദ്ദേഹത്തിന്റെ മകനാണിത്, മിസ്റ്റർ രവി. ഹലോ, നമസ്കാരം. ഇവിടെ പഠിക്കുകയാണോ? അതെ. ഇവളുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കേരളത്തിൽ സ്ഥിരമാക്കാൻ. ലോകത്തിലെ ഏറ്റവും ഭംഗിയുണ്ടെന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാടിന്റെ ആ ലാളിത്യം ഉണ്ടല്ലോ, അതൊരിടത്തുമില്ല. പാരീസിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി തെറ്റുകൂടാതെ മലയാളം പറയുക എന്നത് തന്നെ ഒരു പ്രത്യേകതയല്ലേ? ഞാൻ എന്റെ മകളെ മലയാളം പറഞ്ഞാണ് വളർത്തിയിരിക്കുന്നത്. മറുനാട്ടിൽ പോയി ഫാഷന് വേണ്ടി സ്വന്തം ഭാഷ മറക്കുന്നവരെ എനിക്കിഷ്ടമല്ല. വളരെ ശരിയാണത്. നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയുടെ സുഖവും അറിയാത്തവരാണ് മറുനാട്ടിൽ ജീവിക്കുന്നവരെ. അതൊന്ന് ഓഫ് ചെയ്യും മോളെ.
വലിയ വാശിക്കാരിയാണ് ഇവൾ. നമുക്ക് പുറത്തിരിക്കാം. ഇരിക്കൂ രവി. അച്ഛൻ എന്തായിരുന്നു അസുഖം? അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ മരിച്ചപ്പോ തന്നെ അച്ഛൻ മാനസികമായി താന്നിരുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ കാപ്പി ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. വീട്ടിൽ ഇപ്പോഴാരുണ്ട്? ആരുമില്ല. കവിതയ്ക്ക് കിട്ടിയ കുറെ അവാർഡുകളും ഒരു താമ്രപത്രവും അല്ലാതെ അച്ഛന് വരെ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാവണം പിന്നെ ബന്ധുക്കളൊന്നും തിരിഞ്ഞു നോക്കിയില്ല. അച്ഛന്റെ പുസ്തകങ്ങളുടെ റോയൽറ്റി കൊണ്ടാണ് ഞാൻ പഠിത്തം പൂർത്തിയാക്കിയത് തന്നെ. ഡിഗ്രി കഴിഞ്ഞ് ജോലിക്കുവേണ്ടി കുറെ അലഞ്ഞു. ഒടുവിൽ ഭാഗ്യത്തിന് എംബസി ജോലി കിട്ടി. അതുകൊണ്ട് നമുക്ക് തമ്മിൽ കാണാൻ സാധിച്ചു. ഇതൊക്കെ ഓരോ നിശ്ചയങ്ങളാണ്. കാരണം അത്രയേറെ കടപ്പാടുകൾ എനിക്ക് രവിയുടെ അച്ഛനോടുണ്ട്. പറഞ്ഞാ വിശ്വസിക്കില്ല. ജീവിതത്തെ കുറിച്ച് മഹർഷി പറഞ്ഞു തന്ന പല കാര്യങ്ങളും ഇന്നും എനിക്ക് ശക്തി നൽകാറുണ്ട്. സാറിനെ കണ്ടപ്പോ സ്വന്തം നാട്ടിലെത്തിയ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. പരിചയമില്ലാത്ത നഗരം, പരിചയമില്ലാത്ത ഭാഷ, അതിനോട് ഇണങ്ങിച്ചേരാനാണെങ്കിൽ വേണ്ടത്ര സമയം കിട്ടിയിട്ടില്ല. അപ്പോ സാറിനെ പോലെ ഒരാളെ കണ്ടത് എന്തൊരാശ്വാസമാണെന്നോ. അച്ഛനെ പോലെ രവിയും കവിതകൾ എഴുതാറുണ്ടോ? ഇല്ല. അതെന്താ, അച്ഛന്റെ സിദ്ധി കുറെയൊക്കെ മകനും കിട്ടേണ്ടതല്ലേ? കിട്ടണ്ടേ? എഴുതി നോക്കിയിട്ടുണ്ട് പലപ്പോഴും, പക്ഷെ എനിക്ക് തന്നെ പിടിക്കാറില്ല. അപ്പൊ കയറി കളയും. പക്ഷെ കവിത ചൊല്ലുന്നത് ഇഷ്ടമായിരുന്നു. അതിനുവേണ്ടി അച്ഛന്റെ കവിതകൾ പരിഹാരത്തിൽ വെക്കും. അത് പാടിയാണ് കോളേജ് ഫംഗ്ഷനിലൊക്കെ രക്ഷപ്പെടാറുള്ളത്. ചിലപ്പോ സ്വന്തം കവികളും കാച്ചു. അത് കൊള്ളാമല്ലോ. എങ്കിൽ ഓർമ്മയുള്ള ഏതെങ്കിലും ഒരു കവിത പാടും. അയ്യോ ഇപ്പൊ വേണ്ട. ഏ പിന്നീടെപ്പോഴെങ്കിലും ആകാം. അതെന്താ, തെറ്റിയാലും ഞാൻ കളിയാക്കൊന്നുമില്ല. അതുകൊണ്ടല്ല. പാടൂ രവി. നിന്റെ മ
മണിനൂപുരങ്ങൾ ഇന്നെന്തേ മാറ്റിവച്ചു. തുടിയൊച്ച കേട്ട ചിങ്ങരാവിൻ്റെ കുളിരൊന്നു കൊണ്ട പാണൻ്റെ തുടിയൊച്ച കേട്ട ചിങ്ങരാവിൻ്റെ കുളിരൊന്നു കൊണ്ട പാടി പാടുന്ന താരാട്ടു കേട്ടാൽ താളം പിടിക്കും മനസ്സേ. നിറമുള്ള സ്വപ്നങ്ങൾ ഈണമായി വന്നിട്ടും എന്തേ മനസ്സേ, നിന്റെ മണിനൂപുരങ്ങൾ ഇന്നെന്തേ മാറ്റിവച്ചു. നർത്തനം ചെയ്തു തളർന്നിട്ടു നാണം കൊണ്ട് തരിച്ചിട്ടു മനസ്സേ, നിന്റെ മണിനൂപുരങ്ങൾ ഇന്നെന്തേ മാറ്റിവച്ചു. Excuse me, where can I find Mr. Ravi? Just down there. Thank you. Mm-hmm. Good morning. Anitha, here you go. Where is the room? Where is the office? Where is the office? Where is the office? എന്താ പ്രത്യേകിച്ച്? അത് എങ്ങനെ പറയാൻ എനിക്കറിയില്ല. അങ്ങനെ രീതി പറഞ്ഞാൽ മതി, മനസ്സിലാക്കേണ്ടത് പോലെ മനസ്സിലാക്കിക്കോളാം. പറയാതിരുന്നിട്ട് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ്, അതുകൊണ്ടാ. പിന്നെ രവിയുടെ പാട്ട് എനിക്ക് ഇഷ്ടമായി. അത് ഇന്നലെ തന്നെ പറഞ്ഞതാണല്ലോ. എനിക്ക് അതിന്റെ അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിലും ഐ ഫീൽ സംതിങ്. പിന്നെ ഇന്നലെ മുഴുവൻ ഡാഡി രവിയെ കുറിച്ചായിരുന്നു സംസാരം. എനിക്ക് അധികം പറയാനറിയില്ല. രവി എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക് യു വെരി മച്ച്. താങ്ക് യു. എന്നെ ഇഷ്ടമായോ എന്നാണ് എനിക്കറിയേണ്ടത്. അപ്പോ ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമായി, പക്ഷേ അത് ഏത് തരത്തിലുള്ള. ഞാൻ ചോദിച്ചത് ഒരേ ഒരു ഇഷ്ടത്തെ പറ്റിയാണ്. അത് ആലോചിക്കാതെ ആലോചിച്ചോളൂ, ഞാൻ വരട്ടെ. ആലോചിച്ചോ?
ആലോചിച്ചു. എന്നിട്ട് രവിയെ കാണുന്നതുവരെ ഞാൻ ഇവരുടെ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടേയില്ല. എന്നെ കണ്ടപ്പോ എന്താ ആലോചിക്കാൻ കാര്യം? എന്തോ അതെനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ എനിക്ക് മനസ്സിലായത് ഞാൻ പറയട്ടെ. നിന്റെ ഡാഡി പറഞ്ഞതുപോലെ ഇതൊക്കെ ഓരോ നിശ്ചയങ്ങളാണ്. ഒന്നുകിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലുള്ള ആരുടെയൊക്കെയോ നിശ്ചയങ്ങൾ. ഞാൻ ഡാഡിയോട് പറയട്ടെ. ഇപ്പോഴും ഡാഡിക്ക് രവിയെ ഇഷ്ടമാണ്. അതുകൊണ്ടായില്ല, പരിചയപ്പെട്ടതെന്നല്ലേ സംസാരിക്കുന്നതെന്ന്. നാളെ കല്യാണം ആലയം കൊണ്ട് ചെല്ലുക. ഇതിനൊക്കെ ഓരോ സമയവും സന്ദർഭങ്ങളും ഉണ്ട്. അപ്പൊ പറയാം. ഹലോ, ഗുഡ് മോർണിംഗ് രവി. ഞാൻ രവിയെ കുറിച്ച് ആലോചിച്ചേ ഉള്ളൂ. താൻ വന്നിരുന്നെങ്കിൽ നാട്ടുകാര്യങ്ങൾ പറഞ്ഞിരുന്ന് ഒഴിവ് ദിവസം ആഘോഷിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാനും അതെ, രാവിലെ എഴുന്നേറ്റപ്പോ തോന്നി സാറിനെ ഒന്ന് കാണണമെന്ന്. ആ കമ കമ. ഇവിടത്തുകാര് ഒഴിവ് ദിവസങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുക. പക്ഷെ എനിക്ക് നേരെ മറിച്ചാണ്. അധ്വാനിച്ച് ശീലിച്ചവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? വീട് കണ്ടാലേ അറിയാമല്ലോ വെറുതെ ഇരിക്കുന്നവരല്ല ഇവിടെ ഉള്ളതെന്ന്. അതിന്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രമാണ്. എന്റെ മോളുണ്ടല്ലോ. ആ എത്തിയല്ലോ. മഹാമടിച്ചിയ. സൗകര്യങ്ങൾ കൂടുമ്പോഴാണല്ലോ മടിയും കൂടുന്നത്. സാറ് പത്ത് ദിവസം മാറുമെന്ന് നോക്കണം, അപ്പൊ കാണാലോ. പട്ടിണി കിടന്ന് ചാ. ഡാഡിയുടെ വിചാരം ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാ. രവി, ഞാൻ ഇവിടെ ഒരു നാട്ടുംപുറത്തുകാരന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവാണ്. പഠിപ്പും പരിഷ്കാരവും ഇല്ലാത്തൊരു പാർട്ടിക്ക് എന്നാലേ ഇവള് പഠിക്കൂ. ഡാഡി, വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറയൂ, എനിക്ക് ദേഷ്യം വരും. വന്നാലോ? ഏതായാലും എന്റെ മുമ്പ് വെച്ച് വഴക്കൊന്നും വേണ്ട. ഈ ഡാഡിക്ക് എന്നെ കുറ്റം പറയാനേ സമയമുള്ളൂ. ആരും വന്നാലും അതെ. അപ്പൊ ഇനി നല്ലത് മാത്രം പറയാം. എന്റെ മോൾ അസലായി ജോലി ചെയ്യും, നന്നായി പാടും, നൃത്തം ചെയ്യും. പിന്നെ അല്ല മോളെ, ഇയാളൊന്നും നമ്മുടെ വിരുന്നുകാരനല്ലേ. നല്ല ഭക്ഷണം കൊടുത്തൊന്ന് സൽക്കരിക്കണം. നമുക്ക് ഏതെങ്കിലും ചൈനീസ് റെസ്റ്റോറന്റിൽ പോവാൻ. ഡാഡി വേണ്ട, ഉച്ചയ്ക്കും എനിക്ക് പോകണം. എന്താ ഭാര്യയും മക്കളും അവിടെ കാത്തിരിക്കുന്നു. നമുക്ക് അയ്യറുടെ റെസ്റ്റോറന്റ് പോവാം. നല്ല നാടൻ ഫുഡ് കിട്ടും, സാമ്പാറും രസവും. എനിക്കിപ്പോഴും അതൊക്കെയാണ് ഇഷ്ടം. സ്വയം കണ്ടെത്തുമ്പോൾ ഉത്തരവാദിത്തം കൂടുകയും ചെയ്യും. രവി നല്ലവനാണ്, എനിക്ക് അവനെ ഇഷ്ടവുമാണ്. പക്ഷെ ഒരു കാര്യം, ഇന്നെടുത്ത തീരുമാനം അബദ്ധമായി പോയെന്ന് പിന്നീട് തോന്നരുത്. ഞാൻ ഇത്രയും പറഞ്ഞത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് രവിയെല്ലാം മനസ്സിലാക്കിയിരിക്കണമല്ലോ എന്ന് വെച്ചാണ്. എടുത്തയാട്ടക്കാരിയാണവൻ. നിങ്ങളുടെ കാര്യം തന്നെ നോക്കൂ. രവിയെ ഇഷ്ടപ്പെടാൻ അവൾക്കൊരു ദിവസത്തെ പരിചയമേ വേണ്ടി വന്നുള്ളൂ. കുറച്ചൊക്കെ എനിക്കറിയാം. രവിയാണിനി എല്ലാം തീരുമാനിക്കുന്നത്. അവളൊരു ഫ്രഞ്ചുകാരനെയോ നീഗ്രോയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാലും എനിക്ക് സമ്മതിക്കാതെ പറ്റി. ഇന്ന് വരെ അവളുടെ ഒരു ആഗ്രഹത്തിന് ഞാൻ എതിര് നിന്നിട്ടില്ല. മാത്രമല്ല, ഈ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നതിന് ഞാൻ എതിരെന്നാൽ അവൾ ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ കുറഞ്ഞു പോവില്ലേ? എന്തത്? ഡാഡിയും സ്നേഹിച്ച് വിവാഹം കഴിച്ചല്ലേ എന്ന്. ലവ് മാരേജ് കഴിക്കുന്നവരെല്ലാം ചിന്തിക്കേണ്ട കാര്യമാണ്. നാളെ നിങ്ങളും അനുഭവിക്കേണ്ടതാണ്. എനിവേ, എനിക്കിതൊന്ന് ആഘോഷിക്കാം. ഇന്ന് രാത്രിയിലെ ഭക്ഷണം രവിക്ക് എന്റെ വീട്ടിലാകും. നമുക്ക് അയ്യരെയും വിളിക്കാം. ഈ വിധി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവരേത് രൂപത്തിലാ വരിക എന്ന് ആർക്കും പറയാനൊക്കത്തില്ല. അല്ലെങ്കിൽ രവി പാരീസിൽ വരാനും നായർ സാറുമായി പരിചയപ്പെടാനും ആ പരിചയത്തിനോട് ഒരു ബന്ധം സ്ഥാപിക്കാനും കഴിയോ? എടോ, താൻ ഭാഗ്യവനാണോ? ഏ, ഈ നായർ സാറിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് സംഭവിച്ചില്ല. ആ സർ,
സമ്മതിക്കാതെ നിവൃത്തിയില്ല മിസ് അയ്യർ. ഇവളുടെ ഒരു ആഗ്രഹവും ഞാൻ ഇന്ന് വരെ സാധിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. പിന്നെ രവിയാണെങ്കിൽ എന്ത് ഗുണനമാകലും? വീട്ടിൽ ആർക്കും എതിർപ്പൊന്നുമില്ലല്ലോ. വീട്ടിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് എതിർക്കാൻ. അതല്ല, തറവാട്ടിലെ മറ്റു ബന്ധുക്കളെ കുറിച്ചാ ചോദിച്ചത്. അങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നും എനിക്കില്ല. ചുരുക്കത്തിൽ രവി എവിടെ ഇരിക്കുന്നു? ആ ഇരിക്കുന്നിടം തന്നെ വീടും ബന്ധുക്കളും ഒക്കെ. ആഹാ, കോളടിച്ചു. എന്റെ പൊന്നി രവി, ഈ വീട്ടുകാരെയും ബന്ധുക്കളെയും കൊണ്ട് എനിക്കുള്ള ബുദ്ധിമുട്ടറിയോ? കല്യാണം, പിറന്നാള്, പേരിടല്, അത് ഇത് തോറ്റു. വൈഫാണെങ്കിലോ ഇന്നും അടുക്കള സ്വഭാവം ഇട്ടിട്ടില്ല, തനി നാടൻ. അവരെന്താ കൊണ്ടുവരുന്നത്? ഞാൻ കൊണ്ടുവരാതിരിക്കൂ. ചുളുവിലാണെങ്കിലും ഒരു കല്യാണ നിശ്ചയമല്ലേ ഇത്? അതിൽ മുഖ്യ അതിഥിയായി നായർ സാർ എന്നെ ക്ഷണിച്ചാൽ ഭാര്യ സമേതമല്ലാതെ ഞാൻ പങ്കെടുക്കാൻ പാടുണ്ടോ? എന്നിട്ട് എവിടെ കണ്ടില്ലല്ലോ. ഒരുമിച്ചിറങ്ങിയതാ. കാറി കയറാൻ തുടങ്ങുമ്പോഴുണ്ട് മൂന്നാമത്തെ പയ്യൻ നാരായണൻ സൈക്കിളാണ് വീണ് മുട്ടിലെ തൊലിയും പോയി വന്നിരിക്കുന്നു. വല്ല മരുന്നും പുറത്തി കൊടുത്ത് പോരെന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. അവൾ അങ്ങനെയാ. എനിക്കോ മക്കൾക്കോ ഒരു ജലദോഷം വന്നെന്ന് കേട്ടാ മതി. അങ്ങനെയാ വേണ്ടത് ഭാര്യമാരായാൽ. കുട്ടി കേൾക്കാനാ ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ എന്നാരും സാറേ, നമുക്ക് ഈ ഫ്രഞ്ച് സംസ്കാരം ഒന്നും വേണ്ട. സാറ് പറഞ്ഞതുപോലെ രണ്ടുപേരെയും ഗുരുവായൂർക്ക് കൊണ്ടുപോയി ഗുരുവായൂരപ്പന്റെ മുമ്പ് വെച്ച് താലി കെട്ടാം. രവിക്ക് കുറച്ചു ദിവസം ഒരുമിച്ചപ്പോഴാ ലീവ് കിട്ടുക. ഒരു രണ്ടു മൂന്ന് മാസം അങ്ങനെ കഴിയാതെ കിട്ടില്ല. കറക്റ്റ്. അപ്പോഴേക്ക് ഇവളുടെ പഠിപ്പും തീരും. ഗുരുവായൂർക്ക് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഒറ്റയ്ക്ക് പോരാ, ചേച്ചി കൂടണം. അല്ലാതെ അവൾ എന്നെ വിടുവോ? ഊണിലും ഉറക്കത്തിലും കൂടി ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പാ എന്ന വിചാരമേ ഉള്ളൂ. കുടിക്കുവയ്യരേ. എന്റെ ഡാഡി, ഡൽഹിയിലെ ഓഫീസിന്റെ ചാർജ് ഞാൻ ഉടൻ തന്നെ എടുത്തേ തീരുമെന്ന്. ടെലക്സ്, ഫോൺ കോൾ എന്ന് വേണ്ട, അവരെന്നെ ഇരുത്തുന്നേയില്ല. അതിനെന്താ ചാർജ് എടുക്കാമെന്ന് പറയുന്നു? അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇത്രയും നീട്ടിക്കൊണ്ടുപോയില്ലേ. ഇനി അത് പറ്റില്ല. അടുത്ത ആഴ്ച ചെല്ലണം അത്രേ. നിന്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ എനിക്ക് സമാധാനത്തോടെ എവിടെ വേണമെങ്കിലും പോവാമായിരുന്നു. ഡാഡി വിഷമിക്കണ്ട, രവി ഉണ്ടല്ലോ ഇവിടെ. പക്ഷേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് പോകുന്നതിന് മുമ്പ് കല്യാണം നടത്തി തന്നു. സുഖനിമിഷം ജീവനിൽ ആയിരം മലരുതിരും നിമിഷം ഒരു പനിമത്തി പോലെ മമ സഖിയണയുമ്പോൾ മാനസം പൂവനം കനവകിൽ മധുസലഭം സുഖനിമിഷം
ഹൃദികളിൽ മധുരിമയായി. രാഗവും താളവും ഉണരുമി സുഖ നിമിഷം. ജീവനിൽ ആയിരം മലരുതിരും നിമിഷം. ഒരു പനിമതി പോലെ മമസഖി അണയുമ്പോൾ മാനസം പൂവനം കനവതിൽ മധുശലഭം. ഇവളെ കാണാതെ കഴിയേണ്ടി വരിക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. ഇതുവരെ ഇങ്ങനെ പിരിഞ്ഞു നിൽക്കേണ്ടതായിട്ട് വന്നിട്ടില്ലല്ലോ. എന്നേക്കാൾ ശ്രദ്ധയോടെ രവി ഇവളെ നോക്കുമെന്ന് എനിക്കറിയാം. അക്കാര്യത്തിൽ സാറ് ആരാണ്? അല്ല, ഈ സാറെന്നുള്ള വിളി ഇന്നത്തോടെ നിർത്തണം. ഞാനിപ്പോ രവിയുടെ ഭാര്യാ പിതാവാണ്, ഫാദർ ഇൻ ലോ. അമ്മാവനെന്നോ അച്ഛനെന്നോ വേണമെങ്കിൽ അമ്മായിയപ്പനെന്നോ വിളിച്ചു. സാർ പ്രയോഗം മാത്രം വേണ്ട. ആ മോളെ, ഡാഡിയോട് കാണിക്കുന്ന വില്ലത്തരങ്ങളൊന്നും രവിയോട് കാണിക്കരുത്. ഭർത്താവിനെ ദൈവത്തെ പോലെ കരുതണമെന്ന പഴമക്കാര് പറയാ. ആ രവി, നിങ്ങൾ ഫ്ളാറ്റിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ച നിലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീടൊന്ന് പോയി നോക്കാം. അതിന് വിരോധമല്ലല്ലോ. എന്ത് വിരോധം? അല്ലെങ്കിൽ തന്നെ ഓഫീസിൽ പോകുന്ന സൗകര്യത്തിലാണ് ഫ്ളാറ്റിൽ താമസിക്കാൻ വെച്ചത്. ഓ, സമയമായി. ഞാൻ പോകുന്നവരെ കാത്തുനിന്ന് നേരം കളയണ്ട. പുതിയ ജീവിതം ആരംഭിക്കില്ലേ? കൊട്ടാരമൊക്കെ കണ്ടില്ലേ? സൗകര്യങ്ങൾക്ക് വളരെ കുറവാണ്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ശരിയാക്കാം. എന്താ പുറത്തേക്ക് നോക്കിക്കുന്നത്? അയ്യോ, കരയണം. ഡാഡി പോയനാ? അവരെന്തിനാ വിഷമിക്കുന്നത്? നോക്ക്, ഞാനില്ലേ. അയ്യേ, കരയരുത്. കല്യാണം കഴിഞ്ഞാ പിന്നെ എന്നും ഡാഡിയുടെ കഴിയാൻ പറ്റുമോ? ഇപ്പൊ കല്യാണം കഴിക്കണം, ഇപ്പൊ കല്യാണം കഴിയും പറഞ്ഞ് വെള്ളം വെച്ച ആളാ. ഇപ്പൊ ധൈര്യം കൂടെ പോയി. പിന്നെ നമുക്കൊന്നും കഴിക്കണ്ടേ? അടുക്കള കയറാനുള്ള മടി കൊണ്ടാണ് വിശക്കുന്നില്ലാന്ന് പറയുന്നെങ്കിൽ ഇന്നത്തെ കാര്യം കൂടെ ഞാൻ ഏറ്റു. നാളെ മുതൽ ഭാര്യയുടെ പോസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. എന്നാ അനിക്കുട്ടി, ഉറങ്ങിയോ? ഉറക്കം വരുന്നില്ലേ? ഇല്ല. ആ, ഉറക്കം വന്നാലും ഇന്ന് ഉറങ്ങാൻ പാടില്ല. അതെന്താ? എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴോ? അയക്കുന്ന കിടന്നാ ശരിയാവില്ല. വളരെ ശ്രദ്ധിച്ചേക്കേണ്ട കാര്യങ്ങളാണ്. ശരി, പറ. അനിക്കുട്ടി, ഇന്നത്തെ ആകാശം ശ്രദ്ധിച്ചോ? ഇല്ല. ആകാശത്ത് ചുറ്റും സുതാര്യമായ പട്ടികൾ വാരി വിതറി വിടർന്നു നിൽക്കുന്ന ചന്ദ്രൻ. ആ പട്ടികൾ വാരിയണിഞ്ഞ് ഈ ജനാല ഒന്ന് തുറന്നാൽ അകത്തേക്ക് കടന്നു കയറാൻ വിതുമ്പി നിൽക്കുന്ന മഞ്ഞിന്റെ കുഞ്ഞലകൾ. ഈ രാത്രി നമ്മുടേതാണ്. ഇവിടെ ഞാനും നീയും മാത്രം. ആ
അപ്പൊ അടുത്ത ഫേസിലും താമസക്കാരില്ലേ? നാശിപ്പിച്ചു. സാഹിത്യം വേണ്ട. നിത്യജീവിതത്തിൽ ഭാര്യമാർ അനുവർത്തിക്കേണ്ട ചില കർത്തവ്യങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്താ? അതിനു മുമ്പ് ഒരു ചോദ്യം. ഈ ഭർത്താവ് എന്ന വ്യക്തിയെ കുറിച്ച് അങ്ങയുടെ സങ്കല്പം എന്താണ്? വാട്ട് ഇസ് യുവർ കോൺസെപ്റ്റ് അബൌട്ട് ഹസ്ബൻഡ്? അങ്ങയുടെ സങ്കല്പത്തെ കുറിച്ചാണ് ചോദിച്ചത്. സങ്കല്പിച്ചു നോക്കിയിട്ടില്ല. എന്നാ ഞാൻ സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ട്. ഭർത്താവിനെ കുറിച്ചല്ല, ഭാര്യയെ കുറിച്ച്. പറയട്ടെ. അതായത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറിയും തൊട്ട് ചൂടുള്ള ആവി പറക്കുന്ന കാപ്പിയുമായിട്ട് ഭർത്താവിനെ വന്ന് വിളിച്ചുണർത്തുക. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 5, 5:30, 6. ഇത്ര രാവിലെ തണുപ്പത്ത് ആരെങ്കിലും കുളിക്കുമോ? വേണ്ട, കുളിച്ചൊന്ന് തോന്നിപ്പിച്ചാലും മതി. ശരി. അത് നമ്പർ 1. നമ്പർ 2, ഭർത്താവ് ഓഫീസിലേക്ക് പോകുമ്പോ പുറപ്പെടുന്നതിന് മുമ്പ് കവിളത്ത് ഒരു പറഞ്ഞു വിടുക. കവിളത്ത് ഒരു നമ്പർ 3, ഭർത്താവ് ഓഫീസിൽ നിന്ന് വരുമ്പോ രാവിലെ നിന്നതുപോലെ ചൂടുള്ള ആവി പറക്കുന്ന കാപ്പിയുമായിട്ട് ഭർത്താവിനെ കാത്തു നിൽക്കുക. കാപ്പി നിന്ന കാപ്പി തണുത്തു പോയില്ലേ? കാപ്പി നിന്നല്ലേ കാപ്പി തണുത്തു പോയില്ലേ? ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, മനസ്സിലായില്ലേ? അപ്പൊ രാവിലെ എത്ര മണിക്ക് അലാറം വെക്കണം? 9 മണി. 9 മണിക്കോ? അപ്പൊ എനിക്ക് ആപ്പിസിൽ പോകണ്ടേ? ശരി, 8 മണി. കുളിക്കാൻ പറ്റില്ല വേണ്ടായിരിക്കും അല്ലേ? പിന്നെ എത്ര മണിക്കാ? 5:30, 6. ശരി, 6 മണിക്ക് അലാറം വെക്കുന്നു. 6 മണിക്ക് ഉണരുന്നു. നല്ല ചൂടുള്ള കാപ്പിയുമായിട്ട് എന്നെ വന്ന് വിളിച്ചുണർത്തുന്നു. ഓക്കെ. ഇന്നലെ പറഞ്ഞൊക്കെ മറന്നോ? എന്ത്? രാവിലെ കാപ്പി കൊണ്ടൊന്നും വിളിക്കാന്നല്ലേ പറഞ്ഞത്? അയ്യോ സോറി രവി,
ഇപ്പൊ കൊണ്ടുവരാം. വേണ്ട, ഇന്നത്തെ ആരും കഴിഞ്ഞല്ലോ. അതെ, വീട്ടില് ഡാഡിയെ കാപ്പി ഉണ്ടാക്കി തരാറ്, അതുകൊണ്ടാ. എന്നാൽ ഇവിടെ മോൾ ഉണ്ടാക്കിയാ മതി കേട്ടോ. എന്നിട്ട് കുളിക്കാൻ നോക്ക്. അനി, അനിക്കുട്ടി, കുളിച്ചില്ലേ? നിന്നെ കോളേജിലാക്കിയിട്ടാണ് എനിക്ക് ഓഫീസിൽ പോവാൻ. ഇപ്പൊ തന്നെ സമയം വൈകി. ക്ലാസ്സിൽ പോകുന്നില്ല. എന്താ ഉറക്കം വരുന്നു? എന്നാ എന്തേലും കഴിച്ച് മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ. ബ്രെഡും ബട്ടറും ജാമും ഒക്കെ അലമാരി ഇരിപ്പുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് വരാം. അധികം കറികളൊന്നും ഉണ്ടാക്കണ്ട, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ വരട്ടെ. വരട്ടെ. ഞാൻ വരട്ടെ. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? പിന്നെ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോ പുറപ്പെടുന്നതിന് മുമ്പ് കവിളത്ത് ഒരു പറഞ്ഞിടുക. കവിളത്ത് ഒരു പേടിയാവില്ലല്ലോ. Good morning. Congrats, Ravi. When are you calling us over for dinner? Ravi! Ravi! Office pay irikya. Eh, chumma. Annu satyam. Che moshamayi poyalo. Kalyanam kazhinja korchu savadhi eduthu thuchi karangande. Engilalle bhariyamakkude santosham undavu, eh? എന്റെ വൈഫ് അയച്ചതാ. ചേച്ചി ചേച്ചിയുടെ കാര്യം ഒന്നും പറയണ്ട. നിങ്ങൾ ഒരു ഊണിന് ക്ഷണിക്കാൻ ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങോട്ട് വരാനിരുന്നായിരുന്നു. പെട്ടെന്ന് നമുക്കൊരു തലവേദന. ഞാൻ പറഞ്ഞു നീ കിടന്നോ, ഊണിന് എപ്പോ വേണേലും ക്ഷണിക്കാമല്ലോ, നമ്മുടെ ആൾക്കാരല്ലേ. പുള്ളിക്കാരത്തിക്ക് ഒരു വല്ലാത്ത വിഷമം. കല്യാണത്തിനോ വരാൻ പറ്റിയില്ല, ഇപ്പൊ നിങ്ങൾ ഒരു ഊണിന് ക്ഷണിക്കാൻ പോലും പറ്റിയില്ല. ഏതായാലും ഇത് കൊണ്ടുവന്നു നന്നായി. രവി ഓഫീസിൽ വരുമ്പോഴേക്കും എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു ഞാൻ. ഇപ്പൊ ആ പ്രോബ്ലം തീർന്നല്ലോ. ബ്രെഡ്, ബട്ടർ, ഫ്രൂട്ട്സ്, ഇനി ഒരു കാപ്പിയും കൂടെ ആയാൽ ലഞ്ച് ഉഗ്രൻ. എന്താ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ സാധാരണ നന്നാകാറാണ് പതിവ്. മനഃപ്രയാസം ഉണ്ടായിരിക്കും. എന്താ ജനലും ആലും ഒക്കെ അടച്ചിട്ടിരിക്കുന്നെ? തുറന്നിട്ടെങ്കിലല്ലേ കാറ്റും വെളിച്ചവും കിട്ടും. ഇത് അടുത്ത കാലത്തൊന്നും തുറക്കാറില്ലല്ലേ. വെറുതെ അല്ല രവി കല്യാണം കഴിഞ്ഞിട്ടും ഫ്ലാറ്റ് മാറാത്ത കണ്ടില്ലേ.
ആളൊരു ഭയങ്കരിയാണെന്നാ തോന്നുന്നത്. കണ്ടില്ലേ ഞാൻ നോക്കിയപ്പോ എന്നെ കൈവീശി കാണിച്ച്. അല്ലെങ്കിലും ഫ്രഞ്ചുകാരികൾക്ക് ഇന്ത്യക്കാരെ വലിയ ഇഷ്ടമാ. രവിയെ കൊത്തിക്കൊണ്ടുപോവാൻ നോക്കിക്കോളേ. രവി ഇങ്ങോട്ടൊന്നും നോക്കാറേയില്ല. നോക്കൂലല്ലോ, നോക്കേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും കുട്ടി ഇവിടെ ഇല്ലാത്തപ്പോ രവിയുടെ മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടാകണ്ട എന്ന് എഴുതി പറഞ്ഞാണ്. പ്രശ്നമാക്കണ്ട കേട്ടോ. ആ പിന്നെ ഡാഡിക്ക് ഫോൺ ചെയ്യോ കത്തെഴുതുകയോ ചെയ്താൽ അയ്യരിവിടെ വന്നിരുന്നെന്നും നിങ്ങളെയൊക്കെ അന്വേഷിച്ചിരുന്നെന്നും പറയണം. നായർ സാറ് എന്നെയാ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നെ. ആ സന്തോഷ പ്രകടനങ്ങൾ കഴിഞ്ഞെങ്കിൽ തിരിഞ്ഞു നോക്കാം, മറുപടി പറയാം. അല്ല, ഈ പുതുമോടിയിലെ പുതുമ എനിക്കും അറിയാം, ഞാനും കൊറേ അനുഭവിച്ചതാ. അപ്പൊ ഞാൻ പോട്ടെ. അല്ല, ഊണിച്ചിട്ട് അയ്യോ വേണ്ട, എന്റെ വൈഫ് കാത്തിരിക്കും. ഞാൻ ചെന്നാലേ അവള് വല്ലതും കഴിക്കൂ. അല്ലെങ്കിൽ തന്നെ പ്രായപൂർത്തിയായവരാണല്ലോ നിങ്ങൾ. ഇത്തരം കാര്യങ്ങളിൽ എന്തിനാ ഒരു മൂന്നാമൻ. അയ്യത് വിറ്റടിച്ചിട്ട് നീ എന്താ ചിരിക്കാഞ്ഞത്? അയ്യോ വിറ്റായിരുന്നു. പിന്നെ കോട്ടലി കരിയുന്നു, വേഗം ചോറ് വിളമ്പ്. ശ്രീമതിയുടെ വിഭവങ്ങളൊക്കെ എങ്ങനെ അറിയാമല്ലോ. അയ്യോ വിളമ്പ്. എന്താ നിക്കുന്നത്? നമുക്ക് ബ്രെഡും ഫ്രൂട്ട്സും കഴിക്കാം അല്ലേ? അതെന്താ ചോറ് വെച്ചില്ല? ചോറ് വെച്ചില്ലേ? ഒരു നേരമില്ല, അരിയാഹാരം കഴിക്കരുത്. എങ്ങനെയാ വിശപ്പ് മാറിയ പോരെ? പോരല്ലോ, കഴിക്കുമ്പോൾ തൃപ്തിയായിട്ട് കഴിക്കണ്ടേ? എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറുണ്ടാകാൻ പറ്റില്ല. എന്താ ഉറങ്ങിപ്പോയോ? സാരല്ല, വേഗം റെഡിയാവ്, നമുക്ക് പുറത്തു പോയി ആഹാരം കഴിക്കാം. ഭാഗ്യം ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തു. ചെല്ലു മോളെ, ചെന്ന് ഡ്രസ് മാറ. എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല. ഇഷ്ടമൊക്കെ ഉണ്ടായിക്കോളൂ. ഞാൻ പോവില്ലെങ്കിലും നല്ല ചൂരലെടുത്തടിച്ച് കോളേജ് കൊണ്ടാക്കി. ഞാൻ പഠിക്കാൻ ഇഷ്ടമില്ലാത്ര തമാശയില്ല രവി. ക്ലാസ്സിൽ ഇല്ലെന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ല. രവി ആലോചിച്ചോണ്ടിരിക്കും, അല്ലെങ്കിലേ കൊല്ലം മഹാബോറ. പരീക്ഷ എഴുതിയാൽ എന്തായാലും തോക്കും. നിന്റെ അച്ഛൻ അറിഞ്ഞുണ്ടല്ലോ എന്നെ ഓടിക്കും. കല്യാണം കഴിച്ചു കൊടുത്ത ഉടനെ പെണ്ണിന്റെ പഠിപ്പം നിർത്തി ഭാവി നശിപ്പിച്ചെന്ന് പറയും. ഇല്ല, ഡാഡി രവിക്ക് അറിയാഞ്ഞിട്ടാ. നീ എന്ത് പറഞ്ഞാലും ഡാഡി സമ്മതിക്കും. സമ്മതിച്ചോട്ടെ, അതിനെന്താ? എന്നാലും തൽക്കാലം എന്റെ മോള് പഠിപ്പ് നിർത്തട്ടെ. പരീക്ഷയ്ക്ക് തോറ്റാനും സാരമില്ല, കോളേജിൽ പോകാത്തോണ്ടാണ് എന്നാലും പറയൂലല്ലോ. അത് മാത്രമല്ല മോളെ, ഞാൻ ഓഫീസിൽ പോയ വൈകുന്നേരം വരുന്നവരെ നീ ഒറ്റയ്ക്കിരിക്കണ്ടേ? അതിനെന്താ, എനിക്ക് പേടിയൊന്നും ആവില്ല. പാരീസ് എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമൊന്നും അല്ലല്ലോ. അതല്ലേ പെണ്ണെ, ഞാൻ വരുന്നവർക്ക് ബോറടിച്ചിരിക്കണ്ടേ? ബോറടിക്കൊന്നുമില്ല, എനിക്ക് ടി വി കാണാം, പാട്ട് കേൾക്കാം, വല്ലതും വായിക്കാം, മുമ്പിനെ കിടന്ന് ഉറങ്ങാം. പഠിച്ചിട്ടിപ്പോ എന്ത് കിട്ടാന്? എന്റെ ജോലിക്ക് വയ്ക്കാൻ പോകുന്നുണ്ടോ? അതുകൊണ്ടല്ലേ. പിന്നെ എന്നാ പഠിക്കാൻ പോകണ്ട, മതിയോ? Comment allez-vous? Bien, merci. C'est votre girlfriend? Non, c'est ma wife. Ah, votre femme. Come on, get in.
ഓക്കെ സീ യു ബൈ നല്ല സുന്ദരി പെണ്ണ് അല്ലേ ആരെ ആ ലിഫ്റ്റ് വെച്ചേണ്ടത് മെറി ചുമ്മാ തോലൊരിച്ചെടുത്ത പോലെ ഒരു സാധനം അത് നീ വെറുതെ അസൂയോട്ട് പറയുന്ന എന്താ സൂയ നല്ലൊരു സായിപ്പിനെ കണ്ടാ ഞാൻ പറയുമല്ലോ നല്ല മെടുക്ക സായിപ്പാന്ന് അതാ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഓ പിന്നെ ഈ അടുത്ത കാലത്ത് ഇത്ര സുന്ദരിയായിട്ടൊരു പെണ്ണ് ഞാൻ കണ്ടിട്ടില്ല നല്ല കണ്ണ് നല്ല മൂക്ക് നല്ല ചുണ്ട് നല്ല പക്ഷേ നമ്മുടെ ഈ ഭാരത സ്ത്രീകളുടെ ഒരു ഭാവശുദ്ധി ഉണ്ടല്ലോ ആ ആദ്യം വെച്ചാൽക്കില്ല ചുമ്മാ അവരെ വെളുത്ത തൊലിയും തുടുത്ത കവളും നീണ്ട ഉടലുണ്ടെന്ന് പറഞ്ഞ സൗന്ദര്യമായോ വെള്ള കുതിരകൾ നീയല്ലേ എന്റെ സുന്ദരി കുട്ടി 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 സുന്ദരി കുട്ടി സുന്ദരി കുട്ടി മണിക്കുട്ടി കുട്ടി കുട്ടി സുന്ദരി കുട്ടി സുന്ദരി കുട്ടി അണിക്കുട്ടി എങ്ങനെയുണ്ട് കവിത ഇപ്പൊ ഉണ്ടാക്കിയതാ ബോറായോണ്ടല്ലേ അങ്ങോട്ട് ചൊല്ലി കേൾപ്പിച്ചത് ദേഹത്തിന് കേൾപ്പിക്കാ മനുഷ്യനെ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന വിഷ്ണുവരി നാരായണായ നമ ഒന്നായ നിന്നെ ഇഹരണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായിരണ്ടൽ പദമുണ്ടാവല്ല ഹരണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായിട്ടുണ്ടൽ പദമുണ്ടാവതെല്ലാം കണക്കു ഇന്നോൺ ചെയ്തു ും ചൊല്ലുമ്പോ ആരെങ്കിലേക്കും തോൺ ചെയ്യോ അതുകൊണ്ടല്ലേ എനിക്ക് വേണ്ടണ്ടേ ഇവിടെ ഇവിടെ വരാനാ പറഞ്ഞത് ഇവിടെ വരൂ നിന്റെ ഭർത്താവ് വിളിക്കുന്നു ഇവിടെ വരാൻ അതുകൊണ്ടല്ല ഏതായാലും രവി ഉണ്ടാക്കില്ലേ നാളെ മതി ഞാൻ ചെയ്തോളാം അതെന്നും പറയാനുള്ളതാണല്ലോ
ഇനി മുതൽ എനിക്ക് വേണ്ടത് ഞാൻ ഉണ്ടായിക്കോളാം. ഒരു സിപ്പ് വേണ്ട, ഒരു ഇട്ട് കുടിച്ചാൽ മതി. അനി എടുത്തു കുടിച്ചോ. ഹലോ ഹലോ, ഓഫീസിലോട്ടായിരിക്കും. അതെ അയ്യോ, എന്താ? ഞാൻ നമ്മുടെ ഹോട്ടലിലോട്ട്. അങ്ങനെ ഒരു കാറൊക്കെ വാങ്ങിച്ചോടെ? ഒരു കാർ എനിക്ക് ഉണ്ടായിരുന്നതാ. ഇവിടെ ഈ പാരീസിൽ ട്രാഫിക് ഭയങ്കര പ്രോബ്ലം ആണ്, കണ്ടില്ലേ? ഈ തിരക്കിലൂടെ ഞാൻ കാർ ഓടിക്കുന്ന വൈഫിന് വലിയ ടെൻഷനാ. ഇവിടെ ഈ ട്രെയിനും ബസ്സും ഒക്കെയാണ് സൗകര്യം. അപ്പൊ എങ്ങനെയുണ്ട് മാരീഡ് ലൈഫൊക്കെ? ഗുളാബ് കുഴപ്പമൊന്നുമില്ല. മുഖത്തെന്താ ഒരു നൈരാശ്യം? നൈരാശ്യോ? അല്ലല്ലോ, ഉണ്ടോണ്ടോ. അല്ല, രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ജനിച്ചു വളർന്നവരാണല്ലോ. അപ്പൊ ആ ഒരു വ്യത്യാസം ജീവിതത്തിലും കാണുമല്ലോ. ആ പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ, രാവിലെ ഒരു കാപ്പി തരാൻ പോലും പാർട്ടിക്ക് അറിഞ്ഞൂടാ. മോശം ആഹാരം ഉണ്ടാക്കുമല്ലോ അല്ലേ? കാപ്പികളെ അറിയാൻ വരുന്ന പറഞ്ഞാൽ പിന്നെ എങ്ങനെ ആഹാരം വെക്കുന്നത്? എന്താ ഇതങ്ങനെ വിട്ടുകൊടുത്തൂടാ? ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ ഇതിവരുടെ സ്ഥിരം സ്വഭാവമായിട്ട് മാറും. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? ശിക്ഷിക്കണം. എങ്ങനെ? കല്യാണം കഴിഞ്ഞപ്പോ എന്റെ വൈഫ് ഇങ്ങനെയായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? പാരീസ് നല്ല ചൂരല് കിട്ടും, വാങ്ങിച്ചങ്ങ് പെരുമാറി. ഇപ്പൊ സംഗതി ക്ലീൻ ക്ലീൻ. ഇതിനൊക്കെ തല്ലാൻ തുടങ്ങിയാൽ കഷ്ടമല്ലേ? ഇതൊക്കെ ക്രമേണ ശരിയായിക്കോളും. അതെ, അതൊക്കെ എങ്ങനെ ശരിയായിക്കോളും? ഭാര്യമാരാരെങ്കിലും തല്ലുവോ? തന്നെ വല്ല ഈ കൈ തല്ലാനുള്ളതാണോ? തലോടാനുള്ളതല്ലേ? വരട്ടെ. ഒന്നും വെച്ചിട്ട് ശരിയാകുന്നില്ല. രവിയാണെങ്കിൽ ഊണ് ഒരിക്കാൻ വരാറായി. എന്ത് ചെയ്യും? സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് അയ്യർ. അനുവാണ്. പിന്നെ രണ്ടുപേർക്കുള്ള ഭക്ഷണം ഇങ്ങോട്ടൊന്ന് കൊടുത്തയക്കണം. അതിനെന്താ? താങ്ക് യു വെരി മച്ച്. ഇരിക്കൂ. ഇന്നിവിടെ ഒന്നും വെച്ചില്ലേ? വെച്ചു നോക്കി, പക്ഷെ ഒന്നും ശരിയായില്ല. രവിയാണെങ്കിൽ വരാറായി. അതിനെന്താ? ഞാനിവിടെ ഉള്ളപ്പോ ഈ വക കാര്യങ്ങൾക്കൊക്കെ കുട്ടി എന്തിനാ മേടിക്കുന്നേ? ഇരിക്കുന്നില്ലേ? അയ്യോ, ഇരിക്കാൻ സമയമില്ല. വൈഫിനെ ഇന്നൊരു സിനിമയ്ക്ക് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞിരിക്കാം. ചെന്നില്ല ചേച്ചി എന്നെ കൊല്ലും. ആ പിന്നൊരു കാര്യം, ഇതൊക്കെ കുട്ടി തന്നെ ഉണ്ടാക്കിയാണെന്ന് രവിയോട് പറഞ്ഞാ മതി. അതെന്തിനാ? എങ്കിലേ ഭർത്താവിന് ഭാര്യയെ പറ്റിയ ഒരു മതിപ്പ് തോന്നുന്നു. അല്ല, ആദ്യ കാലത്തൊക്കെ ഇങ്ങനെ. അല്ലാതെ ഭർത്താവ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമ്പോ ചോറ് ഹോട്ടലിൽ നിർത്തുന്നു പറഞ്ഞാൽ അയക്ക് എന്ത് തോന്നുന്നു? വെറുതെ കള്ളം പറയാ. ഇതിനൊക്കെ കള്ളോന്ന് പറഞ്ഞാൽ പിന്നെ കള്ളത്തിന് എന്താ പറയ? പറട്ടെ, കാണാ കാണാ. എങ്ങനെയുണ്ട് ഇതെല്ലാം? എന്റെ മോള് വെച്ചതാ? അസലായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അയ്യയുടെ കടയിലെ കറികളുടെ ഒരു സ്വാദ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ അയ്യരുടെ വളിപ്പിലാക്കാൻ ഭേദമാ അയാളുടെ ചാപ്പാട്. എന്റെ അയ്യരോ? പിന്നെ നിന്റെ ഡാനിയുടെ വലിയ അടുത്ത ആളല്ലയോ. കുളിക്കുകയില്ല, വലുതേക്കുകയില്ല. രാവിലെ ഒരു കുറിയും തൊട്ട് ആ നീല കോട്ട് കിട്ടിങ്ങി ഇറങ്ങിക്കൊള്ളു. ചുമ്മാ വളിപ്പ് വലിച്ച്. പക്ഷെ ഇങ്ങനെയുള്ള പ്രയോജനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് സമ്മതിക്കണം. ഈ മനുഷ്യന് വായി വെച്ച് കൂട്ടാൻ കൊള്ളാവുന്ന പല കറികളും ഉണ്ടാക്കാൻ പ്രാപ്തിയാകുന്നവരെ ഈ അടുക്കള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. വെറുതെ എന്തിനാ പാവ അയ്യരെ ബുദ്ധിമുട്ടിക്കുന്നത്? അനി, അനിക്കുട്ടി,
വാശിയാണല്ലേ, പെണ്ണെങ്ക ഇത്രയും വാശി പാടില്ല കേട്ടോ. ആരാ പറഞ്ഞു എനിക്ക് വാശിയുണ്ടെന്ന്? ഇല്ലേ, ഇല്ലെങ്കി വേണ്ട. ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നാലെന്താ? അനിക്കുട്ടി, നമുക്ക് ആ കൂടെ കിട്ടുന്ന സമയമായത്, അപ്പൊ നീ മൂടൌട്ടായാൽ എങ്ങനെയാ? ഞാൻ മൂടൌട്ടായില്ലല്ലോ. ഇല്ലേ, ഞാൻ ഏതായാലും കുറച്ചു ദിവസം ലീവ് എടുക്കാൻ പോവാ. നമ്മുടെ കല്യാണം കഴിഞ്ഞെങ്കിലും ഈ ഹണിമൂൺ എന്ന് പറയുന്ന ഏർപ്പാടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഈ ആപ്പീസും വീടും ഒക്കെ വിട്ട് നമ്മുടേത് മാത്രമായിട്ട് കുറച്ച് ദിവസങ്ങൾ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ട് വേണമെങ്കിലൊരു പ്രേമഗാനമൊക്കെ പാടി തെളിഞ്ഞ ആകാശത്ത് പൊട്ടുപോലെ പറന്നു പോകുന്ന രണ്ട് വെള്ളിപ്പറവകളെ പോലെ അങ്ങനെ പറന്ന് പറന്ന്. ഫ്രൈഡേ അല്ലേ? അതെ. സമയം എന്തേ? അയ്യോ, ഈ വെളുപ്പാണോ ഇങ്ങോട്ട് ഓടി പോകുന്നത്? അതെ, ഇത് നമുക്ക് നാളെയും കാണാം. ഈ സീരീസ് എല്ലാ ഫ്രൈഡേ ഞാൻ മിസ് ചെയ്ത് കാണാറുള്ളത്. റൊമാൻസ് നിങ്ങൾ രാവിലെ കുത്തിപ്പിടിച്ചിരുന്നിട്ട് ആവശ്യം പോണ്ട്. നമുക്ക് പാല് വേണം കിടന്ന് ഉറങ്ങാം. രാവിലെ തന്നെ തന്നെ എഴുന്നേറ്റ് ചായ ഇട്ട് പാൻ്റെ കൂടി പോയെല്ലാം തേച്ച് ഈ വഴി മുഴുവൻ നടന്ന് ബസ്സിനും കയറി ട്രെയിനും കയറി ബസ്സും കയറി അങ്ങ് ലീവ് കിട്ടാൻ അതില്ല. അതുകൊണ്ടല്ലേ കഷ്ടപ്പെടുന്നു. ഇട്ട് കുളിക്കാതെ അണയി കിടക്കവിടെ. ഒരൊറ്റ എണ്ണം അലക്കിട്ടില്ല.
കംപ്ലീറ്റ് മുഷിഞ്ഞു കിടക്കുക. ഞാൻ എന്തോ കൊടുത്തോട്ട് ആപ്പീസിൽ പോകും. നീ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്തോ ചെയ്യും? എന്റെ ഒരു കാര്യത്തിലും നിനക്ക് യാതൊരു ശ്രദ്ധയില്ല. ടി വി കാണുക, ചായ കുടിക്കുക, ചുമ്മാ കിടന്ന് ഉറങ്ങുക, പുത്തകം വായിക്കുക, ഇതൊക്കെയാണ് ഒരു മകളുടെ കടമ. അതിനിപ്പോ ഇത്ര ചൂടാനെന്താ ഉള്ളത്? ഇന്നത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ പ്ലീസ്. നീ എന്തായി പറയുന്നത്? ഇത് മഹത്തായ നാലാം വാരം, ഇത് കഴിഞ്ഞ് നാല് ദിവസം ഇടുക. ഇത് ഇത് പിന്നെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണോ നീ പറയുന്നത്? ഞാനേ ഒരു സൂത്രം പറയട്ടെ, ഇന്ന് ഓഫീസിൽ പോണ്ട. അത് ഞാൻ തീരുമാനിച്ചോളാം. ഓഫീസിൽ പോണ്ട അത്രേ. നല്ല വസ്ത്രമല്ലെന്ന് പറഞ്ഞാലും ഓഫീസിൽ പോകാതിരിക്കോ. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പെണ്ണ് എന്ന് വലതുകാലം വെച്ച് ഈ വീട്ടിനകത്ത് കയറിയോ അന്ന് തുടങ്ങിയ കഷ്ടകാലം. ഒരു നല്ല ചായ കിട്ടൂല, സമയത്ത് ആഹാരം കിട്ടൂല, രാത്രി കിടന്നാ ഉറക്കൂല. ഇതൊക്കെ മതി. ഭർത്താവ് വൃത്തിയിലാ നടന്നാല് ആയിരിക്കും എന്റെ മോശം. രവിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് ക്ഷമിച്ചു എന്ന് വരില്ല. കല്യാണം കഴിഞ്ഞപ്പോ എന്റെ വൈഫിന്റെ സ്വഭാവം ഇതന്നെയായിരുന്നു സെയിം. അവളെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയാലോ എന്ന് വരെ ആലോചിച്ചതാ. അവസാനം ബുദ്ധിപൂർവ്വം ഞാനൊരു വിദ്യ പ്രയോഗിച്ചു. സംഗതി ക്ലീൻ. എന്ത് വിദ്യ പ്രയോഗിച്ചത്? എന്റെ വീട്ടിന്റെ അടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, നല്ല അഴകും പറ്റിയ പ്രായവും. മലയാളിയാ? അല്ലല്ല, ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രഞ്ച്. എന്റെ ഭാര്യയെ കാണുക, ഞാൻ അവളോട് അല്പ അടുപ്പം കാണിക്കും. ചില ഗോഷ്ടികൾ, ചില വേലത്തരങ്ങൾ, അല്ലാങ്ങനെ അത് അവള് കണ്ടെങ്കിലല്ലേ. ഇത് വൺ വേ ട്രാഫിക്കാണ്, ഭാര്യ കാണാൻ വേണ്ടി മാത്രം. എന്നിട്ട് അവൾ ആകെ വലഞ്ഞു. ഫ്രഞ്ച് എന്റെ വൈഫ്, വൈഫ്, വൈഫ്. എന്ത് പറയാനാ രവി, ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു, നീ മാത്രമല്ല ലോകത്ത് പെണ്ണായിട്ടുള്ളത്, നീ മാത്രമല്ല എന്നെ സ്നേഹിക്കാനുള്ളതെന്ന്. ഒരൊറ്റ വീഴ്ചയാണ് കാലിൽ. അപ്പോ അയ്യര് പറയുന്നത് ഞാനും ഏതെങ്കിലും പെണ്ണുങ്ങളെ പഞ്ചാരടിക്കണമെന്നാണ് അല്ലെ? അല്ലൊന്ന് അറ്റാക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു വെറുതെ പുലിവാല പിടിപ്പിക്കല്ലേ. അവള് ആള് പാവാ, പക്ഷെ ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ടാ ഞാനിതൊക്കെ തന്നോട് പറഞ്ഞ എന്തിനാണെന്നാ വിചാരം. എന്തിനാ? തന്നത് പരീക്ഷിച്ചില്ലയോ? ഭാര്യയും ഭർത്താവും തമ്മിൽ സൗന്ദര്യ പെണ്ണൊക്കെ ഉണ്ടായെന്ന് വെച്ച് സ്നേഹമുള്ള ഭർത്താക്കന്മാര് വല്ല പെണ്ണുകളെ പറയാൻ പോവോ? എനിക്ക് നോക്കോ, അതിന് ഞാൻ തന്നെ ഉപദേശിക്കോ? ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്താലോ? പുറത്തൊന്നും അധികം കൊണ്ടുപോകാറില്ലല്ലോ. ഒരു സിനിമയ്ക്കോ പാർക്കിലോ അവൾക്ക് ഇഷ്ടപ്പെട്ട എവിടെയെങ്കിലും. വേണ്ട, വിളിക്കണ്ട, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ.
ഇതാര് എന്താ ഒറ്റയ്ക്ക് വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഇറങ്ങിയതാ? കുട്ടിയുടെ മുഖത്തെന്താ ഒരു വിഷം? കുട്ടിയായി ഇന്നും ഇന്നലെയോ കാണാൻ തുടങ്ങിയല്ലോ. എന്താ രവിയുമായി വല്ല അഭിപ്രായ വ്യത്യാസമോ അല്ല ചിലറ വഴക്കടുവല്ലോ ഉണ്ടായോ? അങ്ങനെയൊന്നുമില്ല, രവിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അത്രേ ഉള്ളൂ. കണ്ടോ മുഖലക്ഷണം കണ്ട ഈ ഒരു കാര്യം മനസ്സിലാക്കിയത്? ആ പിന്നെ ഒരു കാര്യം, ഈ ആണുങ്ങൾ പിണങ്ങിയിരിക്കുമ്പോഴാ മറ്റു സ്ത്രീകളോട് താല്പര്യം തോന്നുന്നത്. അതുകൊണ്ട് ഒരു നോട്ടം രവിയിൽ എപ്പോഴും ഉണ്ടാവണം. അനിയോടാവുമ്പോ സത്യം പറയാമല്ലോ, കല്യാണം കഴിഞ്ഞ് ഞങ്ങളും ഇങ്ങനെയായിരുന്നു. പിന്നെ ചേച്ചിയുടെ ഒരൊറ്റ ആളിന്റെ ശ്രദ്ധ കൊണ്ടാ ഞാൻ ചീത്തയാ ഇരിക്കുന്നത്, മനസ്സിലായോ? ഹായ് അനി. ഹായ് നജിനു. എക്സ്ക്യൂസ് മീ, ഞാൻ നടന്നോട്ടെ? ആ ഇതെന്റെ ഫ്രണ്ട് നജിനു. ബുഷു, ഐ ആം അയ്യർ. ഇവരുടെ ബർത്ത്ഡേ ഇത്രയെന്നാ? ഞാൻ ചെല്ലണമെന്ന്. തീർച്ചയായിട്ടും പോണം, കുട്ടിക്ക് ഒരു റിലീഫുമായി, അവർക്കൊരു സന്തോഷമായി. ചെല്ലു ചെല്ലു. അയ്യോ ശരി, ഇപ്പൊ എത്തി. കുറെ നേരമായി വന്നിട്ട്. നല്ലയാളാ, ഒന്ന് ഫോൺ ചെയ്ത് പറയാറുന്നില്ലേ? ഞാൻ ഇരുന്ന് ബോറടിച്ചപ്പോ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാ. രവി വരുമ്പോഴേക്ക് എത്താന്ന് വിചാരിച്ചാ പോയത്. കണ്ടോ മണി അഞ്ചാകുന്നേ ഉള്ളൂ. പിണങ്ങില്ലേ രവി, പ്ലീസ്. രവി ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇതിനത്രയ്ക്ക് ദേഷ്യപ്പെടാൻ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലേ, മൂന്നര മണിക്കൂർ ഞാൻ വാക്ക് കുത്തിയിരിക്കുക തണുത്ത് മരവിച്ച്. ഒന്ന് അകത്ത് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചാൽ താക്കോൽ നിന്റെ വരും. നേരത്തെ വരുമെന്ന് രവി പറഞ്ഞിരുന്നോ? ആ സ്വന്തം വീട്ടിലേക്ക് വരാൻ മുന്നറിയിപ്പ് വേണമായിരിക്കും. ഒന്ന് വിളിച്ചു പറയാതൊന്നും അങ്ങനെയൊക്കെ ആയിരിക്കും. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ നല്ല ഭാര്യമാരെ വീടിന് പുറത്തിറങ്ങൂല, അറിയോ? ഞാൻ നല്ല ഭാര്യയല്ല, സമ്മതിച്ചു. ആ അങ്ങനെ സ്വയം സമ്മതിച്ചൊന്നും വേണ്ട. അനുകുട്ടി,
Nani, good morning. Bonjour. Are you studying? Shuri Ahomo. Novel? What novel? You to Marie. Annie, you're going to go. I'm going to go to the hotel. I'm going to go to the hotel. നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ പോരെ. പോരെങ്കിലും അവൾ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ കാണാൻ കൊള്ളാമെന്ന് ചെറുപ്പക്കാരുണ്ടായിട്ടായിരിക്കും. എനിക്കില്ലൊന്നും വലിയ തമാശയൊന്നും തോന്നുന്നില്ല. മോളെ, നിന്റെ മനസ്സിൽ വല്ല അസൂയോ കുശുമ്പോ ഉണ്ടെങ്കിൽ അതിന് മറ്റുള്ളവരെന്നാ കുറ്റം പറയുന്നത്? ഓ, അവളൊരു മഹാറാണിയല്ലേ. നീ ഇവിടെ എത്ര ചീപ്പായിട്ട് വർത്തമാനം പറയാൻ പഠിച്ചത്? ചീപ്പാകാം, ഞാൻ പറയുന്ന കുറ്റല്ലേ. പഠിച്ചതും വളർന്നൊക്കെ പാരീസില്. ഉള്ളിലിപ്പോ പഴയ കെട്ടിലെ മോരുടെ സമ്മതിച്ചു. ഞാൻ ചീപ്പാണ്, സംസാരിക്കാൻ അറിയില്ല, മാനേഴ്സ് ഇല്ല, ഇനി എന്തൊക്കെയാ? നിങ്ങൾക്ക് ഞാൻ എന്താ പറയേണ്ടത്? ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ചിലപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചതാണെങ്കിലോ? ചേ, അങ്ങനെയാണെങ്കിൽ രവിക്ക് വല്ലാത്ത വിഷമമായിട്ടുണ്ടാവും. അത് മാറ്റാൻ എന്താ ചെയ്യുക? ഭർത്താവ് ഓഫീസിൽ നിന്ന് വരുമ്പോ രാവിലത്തെ പോലെ നല്ല ചൂടുള്ള ആവി പറക്കുന്ന കാപ്പിയുമായിട്ട് കാത്തു നിൽക്കുക. അതെനിക്ക് മാത്രമല്ലല്ലോ. നിന്റെ എല്ലാ വിട്ടുതരങ്ങളും സമ്മതിച്ചാൽ എന്നെ കൊണ്ട് പറ്റൂല. അറിഞ്ഞുകൊണ്ടൊരു വിട്ടുതരം ഞാൻ ചെയ്തിട്ടില്ല. ഇല്ലേ, ഇന്ന് നീ എന്തൊക്കെയാ പെണ്ണെ വിളിച്ചു പറഞ്ഞത്? എനിക്ക് തോന്നിയത് ആരുടെ മുമ്പിലും ഞാൻ പറയും. ഈ തോന്നിയത് പറയുന്നതിനെ തോന്നിവാസം എന്നാ പേര്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നീ തന്നെ പറ. ഞാൻ എന്ത് തെറ്റായത്? ലിഫ്റ്റിൽ കയറിയപ്പോ ആ പെൺകുട്ടി വേണായിരുന്നു. അവൾ അവളുടെ ഫ്ലോറിലുള്ള നമ്പർ ആദ്യം പ്രസ് ചെയ്തു. അന്നാൽ അവളെ കാണാൻ വേണ്ടി എനിക്ക് നിന്നെ ഒളിച്ചെളിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? പറഞ്ഞാൽ അങ്ങോട്ട് തല കേറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് മാത്രമല്ല, പല കാരണങ്ങളായി. ദിസ് ഈസ് ടു മച്ച്. അത് ഒന്നിൽ ഇതെല്ലാം പറഞ്ഞു തരാൻ വീട്ടിലാരെങ്കിലും വേണം, അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. രണ്ടും നിനക്കില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കൊഞ്ചിച്ചു വളർത്തിന്റെ ഫലമാ. എന്നെ വളർത്തിയതിന്റെ ഡാഡിയാണ്. ഡാഡിയല്ല, ദൈവം നമ്പരനായാലും ശരി, തെറ്റു തെറ്റു തന്നെയാ.
Good morning, Ravi. Kya tum bhare ho? I'm sorry. Good morning. Namaste ji. അറിയിച്ചാ നിന്റെ ഈ അത്ഭുതം കാണാൻ സാധിക്കും. നമുക്ക് പറയാം, നീ രവിയെ വിളിച്ച് പറഞ്ഞു ഞാൻ വന്നിട്ടുള്ളത്. എന്താ ഓഫീസ്? ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാ അവൻ ഇവിടെ പറഞ്ഞെത്തും. ചെല്ല. ഹലോ രവി, ഹിയർ. ഞാൻ എന്തിനാണ്? ഡാഡി വന്നിട്ടുണ്ട്. ഡാഡി വന്നു. വരൂ രവി. സാറെന്താ ഒരു ഒരു മുന്നറിയിപ്പും കൂടാണ്? എനിക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ മുന്നറിയിപ്പിന്റെ ആവശ്യമുണ്ട്. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ അതിന് പല കാരണങ്ങളും ഉണ്ട്. ഒന്നാമതായി, എന്റെ മോളുടെയും മരുമകന്റെയും കൂടെ കുറച്ചു ദിവസം താമസിക്കാൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. കല്യാണം കഴിച്ചു കൊടുത്തു പോയതല്ലേ. പിന്നെ എന്റെ മോളെ അവളുടെ ഭർത്താവ് നല്ല പോലെ നോക്കുന്നുണ്ടോ, അവളൊരു ഇരുത്തം വന്ന ഭാര്യയായിട്ടുണ്ടോ, ഇതൊക്കെ ഞാൻ അറിയണ്ടേ? വേഷവും ഭാവവും കണ്ടിട്ട് പഴയ കുട്ടിക്കളി മാറിയിട്ടില്ലെന്ന് തോന്നുന്നു, ഇല്ലേ? അങ്ങനെയൊന്നുമില്ല. പിന്നെ പ്രധാനപ്പെട്ട സംഗതി എന്താന്ന് വെച്ചാൽ, ജോലി തിരക്കിനിടയിൽ കുറച്ചു ദിവസത്തെ ഒഴിവ് വീണ് കിട്ടി. അപ്പൊ പിന്നെ എങ്ങോട്ടല്ലാതെ എങ്ങോട്ട് വരാൻ? അതേതായാലും നന്നായി. ഞാൻ ഇവളോട് പറയായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ വീട്ടിൽ പോയി താമസിക്കാമെന്ന്. വെറുതെ ഒഴിഞ്ഞിറക്കല്ലേ. എന്താ നമുക്ക് കുറച്ചു ദിവസത്തെ കാര്യമല്ലേ? ആയിക്കോട്ടെ.
എന്നാ വേറെ റെഡിയാവും. ഡ്രസ്സ് ഒന്ന് മാറട്ടെ. ഓക്കെ. അനി പിണക്കൊക്കെ മാറിയോ? മാറിയിട്ടൊന്നുമില്ല. ഡാഡി വന്നതുകൊണ്ടാ. പിണക്കാണെന്ന് അറിഞ്ഞാ ഡാഡിക്ക് വിഷമാവും. പിണക്കാണെ പിന്നെ അറിഞ്ഞാലെന്താ? കല്യാണത്തിന് മുൻപ് ഒരു കാര്യം മാത്രമേ ഡാഡി എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്റെ തീരുമാനം ഒരബദ്ധമായെന്ന് പിന്നീട് എനിക്ക് തോന്നരുതെന്ന്. അത് പറഞ്ഞിട്ടുള്ളത് ഒരാളോട് മാത്രമല്ല, നമ്മുടെ കാര്യം നിങ്ങൾ മാത്രം അറിഞ്ഞാ പോരെ. പിണക്കൊന്നും ഡാഡി അറിയണ്ട. ഇപ്പൊ എന്താ വേണ്ടത്? ഡാഡിയുടെ മുമ്പിൽ മാതൃകാ ബന്ധമായിട്ട് അഭിനയിക്കണോ? ഇന്നും തിരക്കടില്ല. ഇത്രയും നല്ല വീടുണ്ടായിട്ട് ഫ്ലാറ്റിൽ താമസിക്കുന്ന നിങ്ങളെ വാസ്തവത്തിൽ തല്ലണം. ഇവിടുന്ന് ഓഫീസിൽ എത്തണമെങ്കിൽ കാലത്ത് 7 മണിക്ക് പുറപ്പെടണം. എന്റെ കാർ ഇവിടെ വെറുതെ കിടക്കില്ലേ? അതാർക്കുള്ളതാ? ഈ സിറ്റി കൂടെ കാർ ഓടിക്കാനുള്ള ധൈര്യം എനിക്കായിട്ടില്ല. ഇവളെങ്ങനെ അനുസരണയൊക്കെ പഠിച്ചു രവി? പിന്നെ ഭയങ്കര അനുസരണല്ലേ ഇപ്പോ. റിയലി? വാസ്തവത്തിൽ നിങ്ങളെ കാണുന്നവരെ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. മൂക്കിന്റെ തുമ്പത്താണ് ഇവൾക്ക് ദേഷ്യം. ആ സ്വഭാവമൊക്കെ മാറിയില്ലേ ഇപ്പോ? അല്ലേ നീ? അതെ അതെ, ഇപ്പൊ രവിക്കാന്ന സ്വഭാവം. അത് സാരമില്ല, ഭർത്താക്കന്മാർക്ക് ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ടാകുന്ന നല്ലതാ. അല്ലെങ്കിൽ നിന്നെ പോലുള്ള ഒരു മേച്ച് നടക്കാൻ ഒക്കില്ല. പിന്നെ എന്നെ പറ്റി പറഞ്ഞത് ശരിയൊന്നല്ല കേട്ടോ. നിങ്ങൾ സന്തോഷമായി ഇരിക്കുന്നെന്ന് കേട്ടാ മതി എനിക്ക്. അക്കാര്യത്തിൽ സാറിനൊരു പരിഭവം വേണ്ടെന്ന് പറയായിരുന്നു. എന്നാ പരീക്ഷ? ആർക്ക്? ഇവൾക്ക്. കോളേജിൽ പോകുന്നവർക്കല്ലേ പരീക്ഷയുടെ കാര്യമുള്ളൂ. അപ്പൊ പഠിപ്പ് നിർത്തിയോ? ബോറാണ് ഡാഡി. ഒന്നാമത് ഇനി ക്ലാസ് ചെന്ന കൂട്ടുകാരൊക്കെ കളിയാക്കും. പിന്നെ ഈ എന്നെ അയക്കണ്ടേ? ഡാഡി പോയതിന്റെ പിറ്റേ ദിവസം പറഞ്ഞു ഇനി കോളേജിൽ പോകണ്ടെന്ന്. ഓഹോ, രവി പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ. കല്യാണം കഴിഞ്ഞാ പിന്നെ ഭർത്താവാണല്ലോ ഭാര്യയുടെ ദൈവം. മാത്രമല്ല കോളേജിൽ പോകാൻ സമയം കിട്ടിട്ട് വേണ്ടേ? രാവിലെ ഞാൻ പോകുന്നതിന് മുമ്പ് ആഹാരം പാചകം ചെയ്യണം, വസ്ത്രങ്ങളൊക്കെ അലക്കി വെക്കണം, ഉച്ചയ്ക്ക് ഞാൻ വരുമ്പോഴേക്കും ചോറുണ്ടാക്കി വെക്കണം എന്ന് വേണ്ട 1000 കൂട്ടം ജോലികളല്ലേ? ചുരുക്കത്തിൽ എന്റെ മോൾ ഒരു തനി വീട്ടമ്മയ എന്നർത്ഥം. എനിക്കിതൊന്ന് ആഘോഷിക്കണം. ഇപ്പോഴാണ് ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ രതിയെ ഏൽപ്പിക്കുന്നവരെ മനസ്സിന് വലിയ ഭാരമായിരുന്നു. രതി കൂടി ആയപ്പോ എന്റെ വീട് സംതൃപ്തിയുള്ള ഒരു കുടുംബമായി മാറി. എനിക്കും ഇപ്പോഴാണ് ഒറ്റയ്ക്കല്ലെന്ന് തോന്നി തുടങ്ങിയത്. എന്റെ മരുമകൻ രതിയല്ലായിരുന്നെങ്കിൽ മനസ്സ് ഇത്രയ്ക്ക് ഫ്രീഡം കിട്ടില്ലായിരുന്നു. Now I am the happiest man in the world. മോളെ, യു ആർ ലക്കി. എനിക്കിനി ജീവിതത്തിൽ ഒന്നും ആവശ്യമില്ല. ഇവിടെ വെച്ച് ഈ നിമിഷം മരിക്കേണ്ടി വന്നാലും എനിക്ക് ദുഃഖമില്ല. ഇവിടുന്ന് പോയി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണാതെ ഞാൻ അനുഭവിച്ച വിഷമം എന്താണെന്ന് രവിക്കറിയാമോ? അപ്പോഴൊക്കെ ഒരൊറ്റ സമാധാനമേ ഉണ്ടായിരുന്നുള്ളൂ. രവിയാണല്ലോ കൂടെ. നിങ്ങളെ പറ്റി ഡാഡി വിഷമിക്കണ്ട. അതിനിടയ്ക്ക് ഡൽഹിയിൽ എന്റെ ഓഫീസിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, ഏ സ്മാർട്ട് ഫെലോ, അവനും അവിടുത്തെ ടൈപ്പിസ്റ്റും സ്നേഹിച്ച് കല്യാണം കഴിച്ചു. 10 ദിവസം ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരിക്കും. വഴക്കായി ബഹളമായി എന്തിനു പറയുന്നു, കഴിഞ്ഞ ആഴ്ച ഡൈവോഴ്സ് ചെയ്തു. ദാറ്റ് ഈസ് ലൈഫ്. 1.5 വർഷത്തെ കഠിനമായ പ്രേമം 10 ദിവസത്തെ ദാമ്പത്യം കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നാലോചിച്ചു നോക്കൂ.
എന്തായിരുന്നു ഡാഡി കാരണം? കാരണം എന്തോ ആവട്ടെ, അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതാണല്ലോ സത്യം. അതും കൂടെ കേട്ടപ്പോ എനിക്ക് ഉടനെ നിങ്ങളെ വന്ന് കാണണമെന്ന് തോന്നി. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഒരച്ഛന്റെ മനസ്സറിയുന്നവർക്ക് അത് മനസ്സിലാവും. എന്താ രണ്ടുപേരും മിണ്ടാതിരിക്കുന്നത്? ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാ മതി. എന്തെങ്കിലും പറയും മോളെ. അതെ, അല്ലെങ്കിൽ രവിയുടെ ഒരു പാട്ടാവട്ടെ. ദിസ് ഈസ് ദ ആപ്റ്റ് സിറ്റുവേഷൻ. വേണ്ട വേണ്ട, നീ ഇനി നിന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കിയാ മതി. എന്താ മോളെ? ഒന്നുമില്ല. എന്ത് വിഷമമുണ്ടെങ്കിലും ഡാഡിയോട് പറയണം. എന്തിന്? അല്ല, ഈ മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടി വരുന്ന ഒന്നാണ്. അത് മനസ്സിലാക്കി തരാൻ നിനക്ക് അമ്മയില്ല, ഈ ഞാൻ പോലും ഇവിടെ ഉണ്ടാവില്ല. രവിയെക്കുറിച്ച് എനിക്ക് പേടിയില്ല. അവൻ പക്വതയുള്ളവനാണ്, ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാവുന്നവനാണ്. നിന്നെ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്നേഹം എന്നും നിലനിൽക്കണം. ഉറങ്ങാറായില്ലേ? ഉറങ്ങാൻ പോവാ, എനിക്ക് ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോളെ, അനിക്കുട്ടി, നീ ഉറങ്ങിയോ? ഇല്ലടി. ഈ കഥ ഒന്ന് തുറന്നേ. എന്റെ അലമാറയുടെ താക്കോൽ നീ എവിടെ വെച്ചു? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. എന്താ രവിയാണ് കാപ്പി ഉണ്ടാക്കുന്നത്? അനിത എവിടെ? അവൾ എണീറ്റില്ല. എണീറ്റില്ലേ? പഴയ സ്വഭാവങ്ങളൊക്കെ മാറിയെന്ന് രവിയല്ലേ പറഞ്ഞത്? ഞാൻ പോയി വിളിക്കാം. പോയി വഴക്കൊന്നും പറയണ്ട. ഇന്നലെ വർത്തമാനം പറഞ്ഞിരുന്ന് ഉറങ്ങാൻ കുറച്ച് വൈകി. ഞാൻ ആദ്യം ഉണർന്നപ്പോ അവൾ അറിയാതെ കുറച്ച് കാപ്പി ഉണ്ടാക്കാന്ന് വിചാരിച്ചു, വെറുതെ രസത്തിന്. ഇങ്ങനെയാണ് അവൾക്ക് മടി പിടിക്കുന്നത്. ഇന്ന് രവി തമാശയ്ക്ക് കാപ്പി ഇട്ടാൽ അത് രവിയുടെ ജോലിയാണെന്ന് അവൾ അങ്ങ് തീരുമാനിക്കും. പിന്നെ കുഴഞ്ഞത് തന്നെ. എനിക്ക് പണ്ട് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളൊക്കെ ഇങ്ങനെയാ. ഞാൻ അവളെ വിളിക്കാം. ഗുഡ് മോർണിംഗ് ഡാഡി. ഡാഡി, ഭർത്താവിനെ കൊണ്ടാണ് കാപ്പി ഉണ്ടാക്കിയത്. ഏ, വൈകി എണീക്കുന്ന സ്വഭാവം ഇനി മാറിയിട്ടില്ല അല്ലേ? അത് ഡാഡി. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ദിവസവും നേരത്തെ അവളായിരുന്നേക്ക. ഞാൻ കണി കാണുന്നത് തന്നെ അനി ചായം കൊണ്ട് നിൽക്കുന്നതാ. ഇന്നൊരു ചാൻസ് കിട്ടിയപ്പോ മറിച്ചും ചെയ്യാമെന്ന് വിചാരിച്ചു, അത് കളഞ്ഞു.
ഇവളുടെ സ്വഭാവം എനിക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാ പേടി. ഡീ പോയി കാപ്പി ഉണ്ടാക്ക്. ഇങ്ങനെ ഒരു ഭാര്യയും വെച്ചുകൊണ്ട് താൻ എങ്ങനെയാ ഓഫീസ് പോകുന്നത്? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാ. രവി സിറ്റിയിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, ഞാൻ ഉച്ചയ്ക്ക് വരാം. ഡാഡി, ഭക്ഷണം കഴിക്കാൻ നമുക്ക് പുറത്തു പോവാം. എന്തിനാ പുറത്തു പോകുന്നത്? നിങ്ങൾ കഴിക്കുന്ന ആഹാരം പോലെ എനിക്കും. ഇവളുടെ പാചകം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അതെ, വരട്ടെ. ഗംഭീരമായിരിക്കുന്നല്ലോ, ഇതൊക്കെ നീ വെച്ചതാണോ മോളെ? പിന്നെ എന്താ ഇത്ര സംശയം? കല്യാണം കഴിയുന്നതിന് മുമ്പ് ഒരു കാപ്പി പോലും ഉണ്ടാക്കാൻ അറിയാത്ത പെണ്ണായിരുന്നു. നീ ഇതൊക്കെ എങ്ങനെ എത്ര വേഗം പഠിച്ചു മോളെ? താല്പര്യമുണ്ടെങ്കിൽ ആർക്കെന്താ പഠിക്കാനൊക്കെ? അത് കോളേജിൽ പോക്ക് നിർത്തിയതിനു ശേഷം അനയുടെ ശ്രദ്ധ മുഴുവൻ ഈ പാചകത്തിലാ. ഇതൊന്നുമല്ല, കുറച്ചുകൂടെ സമയം കൊടുത്താലുണ്ടല്ലോ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ചില സാധനങ്ങൾ
അനി ഉണ്ടാക്കി തരും. പിന്നെന്താ, മൂപ്പൻ അടുക്കള കയറിയാൽ പിന്നെ ആരെയും ആ വഴിക്കടുപ്പിക്കില്ല. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധ. ഇതാണ് പറയുന്നത്, കല്യാണം കഴിഞ്ഞാലേ പെൺകുട്ടികൾ ജീവിതം പഠിക്കൂന്ന്. ശ്രദ്ധിക്കാൻ ഒരാളുണ്ടായപ്പോ കണ്ടില്ലേ, അതുവരെയുള്ള ബുദ്ധിമുട്ടുകൾ മുഴുവനും എന്റെ തലയിൽ, ഈ പാവപ്പെട്ട എന്റെ. ഹാ, ഇവളുടെ അമ്മയുടെ കൈപ്പുണ്യം മുഴുവൻ ഇവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കൂട്ടി വയ്ക്കേ. ഇത്തിരി ഉപ്പ് കൂടുതലല്ലേ എന്നൊരു സംശയം. ഗുരു കൂടുതലുമില്ല, കുറ്റം പറയാൻ ഒരുത്തം വന്നിരിക്കുന്നു അല്ലെ മോളെ. ഇന്ന് പതിവിലും കൂടുതലുണ്ടു. ഞാനൊന്ന് കിടക്കട്ടെ. കളിയാക്കുന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തിയൊന്നുമല്ല ഞാൻ. ഇനി ഒരു കാര്യത്തിലും ആരും എന്നെ സഹായിക്കണ്ട. പറ്റി മോളെ, ഒന്നും വായിൽ വെക്കാൻ കൊള്ളില്ലല്ലോ. അതിന് മുഴുവൻ ഉപ്പ് മാത്രം. ഇതിലാണെങ്കിൽ ഉപ്പും ഇല്ല മുളകുമില്ല. ഇത് കരിച്ച് പുകച്ച് എന്താ ഇത്? അനിയെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏ പറഞ്ഞോട്ടെ. അബദ്ധം പറ്റി എനിക്ക്. ഞാനാ ഇപ്പൊ അടുക്കള കയറിയത്. അതെന്തിന്? ഉച്ചയ്ക്ക് അനിയുടെ ആഹാരത്തെ പറ്റി പ്രശംസിക്കുന്നു കേട്ടപ്പോ എനിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലും തോന്നി. വൈകിട്ടത്തെ ആഹാരം ഞാൻ വെച്ചോളാന്ന് പറഞ്ഞു. അപ്പഴേ അനി പറഞ്ഞതാ വേണ്ടാന്ന്. അത് കേട്ടാ മതിയായിരുന്നു. കണ്ടോ കണ്ടോ, വല്ല ആവശ്യമുണ്ടോ? പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? ഭക്ഷണം വെക്കലും വിളമ്പലും ഒക്കെ പെണ്ണുങ്ങളുടെ ജോലിയാണ്, ഭാര്യമാരുടെ. അത് അവര് ചെയ്തോളൂ. ആണുങ്ങൾ അധ്വാനിച്ച് പണം സമ്പാദിക്കുക, പെണ്ണുങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലാതെ നമ്മൾ അവരുടെ ജോലിയിൽ കയറി ഇടപെട്ട പിന്നെ അവർക്കെന്ത് പണി? ശരിയാ, ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അങ്ങനത്തെ നോക്കി ജീവിക്കൊന്നും വേണ്ട. എന്തായാലും ഞങ്ങളല്ലേ, നമ്മളിനി അടുക്കളയിലേക്കില്ല പോരെ. ഇതിപ്പോ എന്താ ചെയ്യ? എന്ത് ചെയ്യാനാ? മരുമകന്റെ പാചകമല്ലേ, സഹിക്കുക തന്നെ. പണം സമ്പാദിക്കുക, പെണ്ണുങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലാതെ അവരുടെ ജോലികളിൽ ആണുങ്ങൾ കയറി ഇടപെട്ടാൽ പിന്നെ അവർക്കെന്താ പണി? ആരും അത്ര വലിയ മിടുക്കന്മാരാവണ്ട. ഒരേ പത്രമൊക്കെ ആർക്കും പറ്റും. ഈ കൈപുണ്യം എന്ന് പറയുന്നത് ജന്മസിദ്ധമായ ഒന്നാണ്. അതില്ലാത്തവർക്ക് അബദ്ധങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ശ്രമിച്ചാൽ ആർക്കും എന്തും പഠിക്കാം. അവരുടെ തലയിലെടുത്തുള്ള നന്നായിരിക്കണം.
കാപ്പി. ഡ്രസ് വാഷ് ചെയ്യാൻ എടുക്കുമ്പോ ഡാഡിയുടെ കുറച്ച് തുണികൾ ആ മുറിയിലുണ്ട്, അതുകൂടി എടുക്കണേ. അരമണിക്കൂറിലേ വേണ്ടു, അല്ലെങ്കിലും ബസ്സിലും മെട്രോയിലും പോകാനാണ് പണ്ട് മുതലേ ഇഷ്ടം. അവിടെയാണ് രവിയുടെ മഹത്വം. വെറുതെ ആഡംബരം കാണിച്ചിട്ട് എന്തിനാ? അല്ലേ, അതെ, ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നേരമായിരുന്നു, പോയിട്ട് വരാം. ശരി. ഈ കുക്കിംഗ് പഠിക്കണമെന്ന് എന്താ ഇത്ര പെട്ടെന്ന് തോന്നാൻ കാരണം? രവി വഴക്ക് പറഞ്ഞിരിക്കൂല്ലേ? അതുകൊണ്ടല്ല, ഇനിയെങ്കിലും അറിയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഒരു വാശിയായി എന്നർത്ഥം. നമ്മളെ ആരും ഭരിക്കാൻ അനുവദിക്കരുത്. അതിലാണ് പെൺകുട്ടികളുടെ മിടുക്ക്. അല്ല, ഡാഡിയുടെ അടുത്തൊക്കെ വരാറുണ്ടോ? ഡാഡി വന്നിട്ടുണ്ടല്ലോ. വന്ന ഉടനെ തന്നെ വിളിക്കണമെന്ന് വിചാരിച്ചതാ. സത്യം പറയാലോ, ഇവിടെ വന്ന് മോളെയും മരുമകനെയും കണ്ടപ്പോ അതങ്ങ് മറന്നുപോയി. സാരമില്ല, എനിക്കറിയാമല്ലോ പ്രശ്നങ്ങളൊക്കെ. മക്കളെന്നതിനപ്പുറം നമുക്ക് വല്ലതും ഉണ്ടോ? അപ്പോ അനിത എഴുതിയിട്ടായിരിക്കും വന്നതല്ലേ? അവൾക്കിനി എന്തിനാ ഞാൻ? അവളായി, അവളുടെ ഭർത്താവായി, അവരുടെ പാടായി. അല്ല, അവര് തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച ഇല്ലാതെ വന്നാലേ നമ്മൾ വേണമല്ലോ അത്. എനിക്ക് ആ പേടിയേ ഇല്ല മിസ്റ്റർ അയ്യർ. എന്താണിത്? കണ്ടോ, ഇതിൽ പരം ആനന്ദം എനിക്ക് ഇനി എന്തു വേണം. മിസ്റ്റർ അയ്യർ എപ്പോഴത്തേക്ക്? എപ്പോഴെത്തിന്ന്? ഇപ്പൊ എത്തിയുള്ളൂ. അനി എപ്പോഴും പറയാറുണ്ട് അയ്യരെ കാണാറില്ലല്ലോ. ഞാൻ ഒന്നും പറയണ്ട, എനിക്കറിയാം താൻ ഇവരെ തിരിഞ്ഞു നോക്കില്ലെന്ന്. ഞാനില്ലാത്തപ്പോ ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്കെങ്കിലും താൻ ഇവരെ പറ്റി ഒന്ന് അന്വേഷിക്കണ്ടോ? അല്ല, അത് ഞാൻ ഈ ദിവസം. അതിനൊക്കെ എവിടെ നേരം? ഇപ്പൊ ഡാഡി പോകുന്നതിന് മുൻപ് ചേച്ചി മക്കളെയും കൂട്ടി ഒരു ദിവസം ഡിന്നറിന് വരണം. ഞങ്ങൾ ഒന്നിച്ച് ക്ഷണിക്കുകയാണ്. അല്ല അനി, അയ്യർക്ക് ചായ കൊടുത്തില്ലല്ലോ. വേണ്ട വേണ്ട, എനിക്ക് പോയിട്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ ചായ കണക്കാരൻ എന്തിനാ ചായ? ഹലോ, ആ രവിയാണ്. രവി, ഇത് ഞാനാണ്. നമ്മുടെ അനിക്ക് ഒരു ചെറിയ പനി. പനിയോ? പേടിക്കാനൊന്നുമില്ല, പനിക്കുന്നു എന്ന് തോന്നിയപ്പോഴേ അവൾ മൂടിപ്പൊതിച്ച് കിടപ്പായി. ഞാൻ ഏതായാലും ഡോക്ടറെ വിളിച്ച് കാണിച്ചു, രണ്ടു മൂന്ന് മരുന്നുകൾ തന്നിട്ടുണ്ട്. വിവരം രവിയെ അറിയിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അല്ല, വിഷമിക്കാനൊന്നുമില്ല, ഞാനില്ലേ ഇവിടെ. ശരി. രവി, എന്തിനാ അത്ര തിരക്കിട്ട് ഓടി വന്നത്? ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല, വെറും കോൾഡാ. റെസ്റ്റ് എടുത്താ പ്രശ്നം തീർന്നു. അതിനെങ്ങനെയാ? ഒരു ജലദോഷം വന്നാ മതി. കുട്ടികളെ പോലെയാ, മരുന്നും കഴിക്കില്ല, ആഹാരവും കഴിക്കില്ല. അതിനിടയ്ക്ക് ഈ കാലത്തുള്ള കുളിയും. ഏതായാലും വന്ന നിലയ്ക്ക് ഇനി എല്ലാ കാര്യങ്ങളും ഭർത്താവ് തന്നെ ഏറ്റെടുത്തു. മരുന്നുകളൊക്കെ ഇവിടെയുണ്ട്. നിനക്ക് സന്തോഷമായല്ലോ. വല്ലാത്ത വിഷമുണ്ടോ?
ഏഴ് മണിക്ക് കഴിക്കാനുള്ള മരുന്നേതാ? Could I speak to Mr. Iyer? Is he not there? Oh. Mole Iyer's വീട്ട് നമ്പർ ഇതിലില്ലേ? ഉണ്ടല്ലോ. എന്തിനാ ഡാഡി? ഞാൻ നാളെ ഡൽഹിക്ക് തിരിച്ചു പോവല്ലേ. ഒന്ന് യാത്ര പറയാമെന്ന് വിചാരിച്ചു. വന്നപ്പോൾ വിളിച്ചില്ലെന്ന് പരാതി പറഞ്ഞ ആളാ. Excuse me, Mr. Iyer. Yes, come on. Please. Darling? Hello. Hi. Here you go. എന്തിനാ ഇങ്ങോട്ട് വന്ന? ഒന്നുമില്ല, അനിയുടെ അച്ഛൻ നാളെ തിരിച്ചു പോവുക, ഫോൺ ചെയ്തിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യരെ കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന്. സ്ഥലം കിട്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഞാൻ വരാം. വന്നല്ലോ. എക്സ്ക്യൂസ് മീ, ടീ ഓർ കോഫി? ദിസ് ഈസ് മിസ്റ്റർ രവി, എംബസി ഇന്ത്യ. നമസ്കാരം. ഇത് പ്ലീസ് കോഫി. ഓക്കേ, ബൈ ബൈ. പിന്നെ കുടുങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. 10 വർഷമായി. സത്യത്തിൽ മിസ്റ്റർ രവിയോടും അനിയോടും എനിക്ക് അസൂയ. നമുക്ക് വിധിച്ചിട്ടില്ലാത്തത് മറ്റുള്ള അനുഭവിക്കുന്നത് കാണുമ്പോഴുള്ള മനുഷ്യ സഹജമായ ചില ഖുശുണ്ട്.
പിന്നെ കുഞ്ഞായ്മ കൊനിഷ്ഠ അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ മിസ്റ്റർ എനിത് പുറത്തേ ചായ ഉണ്ടാക്കാൻ മുപ്പത്തിയാർക്ക് ഇതൊന്നും വലിയ പിടിയില്ല. ഇത്തവണ ഞാൻ പോകുന്നത് കൂടുതൽ മനസമാധാനത്തോടുകൂടിയാണ്. ഇനി ലീവ് കിട്ടുമ്പോ നിങ്ങൾ രണ്ടുപേരും ഡൽഹിയിലേക്ക് വരണം. നമുക്ക് ഒന്നിച്ച് കേരളത്തിലേക്ക് പോവാം. മകളോടും മരുമകനോടുമൊപ്പം സ്വന്തം നാട്ടിൽ നടക്കുന്നത് എന്ത് സുഖമുള്ള കാര്യമാണല്ലേ. പോകാം അല്ലേണി. ഡൽഹിയിലെത്തിയ ഉടനെ ഞാൻ എഴുതാം. പിന്നൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എഴുത്തും വിവരമൊന്നും ഇല്ലാതിരിക്കരുത്. ആഴ്ചയിൽ ഒരു കത്തെങ്കിലും അയക്കണം ഏറ്റോ. എന്താ വിരിച്ചിട്ടുണ്ട്. ഞാനിവിടെ കിടക്കുന്നില്ല,
ഇനി നമുക്ക് ഒരു കിടക്കയും ഒരു പുതപ്പും മതി. പിന്നെന്തിനാ പിണങ്ങിയത്? വെറുതെ 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 ഒരു പിണക്കം. Wait, wait, wait. Think before you quarrel. After all, you know what it is.